ഹായ് ഫ്രണ്ട്സ്, ഞാൻ കാണിക്കുന്നത് പത്തുമണിയെക്കുറിച്ച്. എല്ലാവർക്കും യാസികൾക്ക് സ്വാഗതം. ഞാൻ അതിൻ്റെ പരിചരണ രീതിയും ഇതിൻ്റെ വെറൈറ്റീസാണെന്ന് കാണിക്കുന്നത്. ഇത് സാധാരണ പത്തുമണിയാണ്, പോർട്ടുലാക്ക പറയുന്ന പത്തുമണിയാണ്. ഇതൊക്കെ ഇത് ജംബോ ടൈപ്പാണ്. സാധാരണ പത്തുമണിൻ്റെ ലീഫിനെ പോലെ തന്നെ കുറച്ചും കൂടി ഇത്തിരി കൂടി വണ്ണുള്ള തരം ലീഫാണ് ഇതിനുണ്ടാവുക. ഈ ജംബോയ്ക്ക് വലിയ പൂക്കായിരിക്കും ഉണ്ടാവും, നല്ല വട്ടത്തിന് വലിയ പൂക്കളുണ്ടാവും. ഇവിടെ ഒരു അഞ്ച് കളർ അങ്ങനെയേ ഉള്ളൂ ഇതിൽ ജംബോന്. പിന്നെയുള്ളതെല്ലാം സാധാരണ 8 മണിക്ക് വരുന്ന പാർസലിൽ പറഞ്ഞ വെറൈറ്റിയാണ്. വീതിയുള്ള ലീഫാണ് ഇതിനുണ്ടാവുക. ഞാനത് നട്ട് കൊടുത്തിരിക്കുന്നത് കമ്പോസ്റ്റും ചാണകപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്. ചാണകപ്പൊടി ഒരുപാട് കൂടി കഴിഞ്ഞാലും ഈ പുല്ല് അങ്ങനത്തെ ഒക്കെ എപ്പോഴും വളരെയാണ്. അത് കാരണം കമ്പോസ്റ്റ് നമ്മൾ എപ്പോഴും എടുക്കാൻ നോക്കുക. പിന്നെ നന്നായിട്ട് മണലാണ് എടുത്തിരിക്കുന്നത്, കൂടിയതും മണലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മണ്ണ് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്, കുറച്ച് എല്ലുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ട് മിക്സിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 10 മണിക്ക് വേണ്ടത് നല്ല വെയിലാണ്. വെയിലുണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് ഫ്ലവർ വരികയും ചെയ്യുള്ളൂ, ചെടിക്ക് നല്ല പുഷ്ടി കൊടുക്കണേ വളരാനും പറ്റുള്ളൂ, നല്ല ആരോഗ്യത്തോടെ കൊടുക്കണേ. ഈ വെയിലില്ലെങ്കിൽ തന്നെ ഈ ലീഫൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോവും. നല്ല വെയിലാണ് ഏറ്റവും നന്നായിട്ട് വേണ്ടത് വള്ളത്തിനെക്കാട്ടിലും. പിന്നെ എത്ര നല്ല നന്നായി വളർന്നാലും പൂവിടില്ല എന്ന് പറയുന്നുണ്ട് എല്ലാവരും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കടല പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചിട്ടൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചാണകത്തിൻ്റെ തെളി അത് 3 ദിവസം പുളിപ്പിച്ചിട്ട് അതും കടലപ്പിണ്ണാക്ക് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ പലതും മാറി മാറി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റായ ഉള്ളിത്തോലിൻ്റെയും മുട്ടത്തോട് അതൊക്കെ എന്താ പഴത്തിൻ്റെ തോല് അതൊക്കെ 3 ദിവസം ഇട്ട് വെച്ചിട്ട് 3-4 ദിവസം ഇട്ട് വെക്കുക. എന്നിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് വെള്ളത്തിലാക്കി വെച്ചിട്ട് ഒരു 2-3 ഇരട്ടി വെള്ളം എടുത്തിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മാറി മാറി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിനൊക്കെ. പിന്നെ ഇതിന് കൊടുക്കാൻ പറ്റുന്ന രാസവളം എന്ന് പറയുന്നത് DAP ഉണ്ടെങ്കിൽ അതൊരു സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. NPK ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, ഇതിന് ഇല്ല. നന്നായി നല്ല വലിയ ചെടികളിൽ ഒഴിച്ചു കൊടുക്കണം രാസവളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ. വെച്ച് ഇന്ന് വെച്ച് നാളെ തന്നെ ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നന്നായിട്ട് നല്ല വലിയ പ്ലാന്റ് ആയതിനു ശേഷം ഒഴിച്ചു കൊടുക്കുക പൂവ് വരുന്നില്ലെങ്കിൽ. പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതൊക്കെ 15 ദിവസം 20 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്കൊന്ന് തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് വളരും. ഒരു പോട്ടിൽ നമ്മൾ ഒരു 2-3 കഷ്ണം വയ്ക്കാൻ പാടുള്ളൂ. എന്നിട്ട് തണ്ടിൽ വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തിക്കി തിക്കി ആയിട്ടുണ്ടെങ്കിലും പൂക്കൾ ഉണ്ടാവില്ല. ഒരു 2-3 തലപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കൊടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശിഖരങ്ങൾ പൊട്ടി നിറയെ പൂക്കൾ ഉണ്ടാവും. ഒരു പോട്ട് ചിലപ്പോൾ ഒരു തൈയൊക്കെ ഉള്ളൂ, വെച്ചാൽ നന്നായിട്ട് 4 പറം അതിനെ വീശിയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇതിന്. ഇതൊക്കെ സാധാരണ 8 മണിക്ക് വിരിയണതാണ്. ഇതൊക്കെ ഇത് TRR വെറൈറ്റിയാണിത്. TRR വെറൈറ്റിക്കും 10 മണി പോലത്തെ ലീഫാണ് ഉണ്ടാവുക. 3 ടൈപ്പ് TRR ഇവിടെ ഉള്ളൂ. ഇത് കണ്ടില്ലെങ്കിൽ ചോദിച്ചാൽ അത് ലീഫ് ഇങ്ങനെ ഒരു കനൽ ഒരു ഇങ്ങനെ കിടക്കണ പോലെ തോന്നുക കാണിച്ചാലൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ അധികം വരുന്ന മീലി ബഗ് അങ്ങനെയൊക്കെ വരിക, നല്ല വെയിൽ കൂടുമ്പോഴാണ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരിക. അപ്പോൾ നമ്മൾ അതിന് നീം ഓയിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു 2-3 തുള്ളി ലിക്വിഡിൻ്റെ ഒരു ഏതെങ്കിലും സോപ്പിന് ഷാമ്പുവിന് എന്തെങ്കിലും ഇട്ടിട്ട് 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. തെളിക്കുക ഒഴിക്കുക അതിനൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അടിയിലിങ്ങനെ അടി ചീഞ്ഞിട്ട് മേലെ ഇലകൾക്കൊരു വാട്ടം പോലെ കാണുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാഫ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഒരു സ്പൂൺ സാഫ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇത് സിൻഡ്രല പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണിത്. സിൻഡ്രലിൻ്റെ ലീഫും ഈ 8 മണിക്കൊക്കെ ഉണ്ടാവുന്ന പഴസിൽ അതിൻ്റെ ലീഫ് പോലെ ഉണ്ടാവുക. ഈ സിൻഡ്രല വെറൈറ്റിയൊക്കെ രാവിലെ പിരിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വാടാൻ നിൽക്കുന്നുണ്ട്. അതുപോലെ ടൈഗർ സ്ട്രിപ്പ് വേണ്ട വെറൈറ്റി അങ്ങനെ തന്നെയാണ്, നന്നായിട്ട് വാടാൻ നിൽക്കും. നമ്മുടെ 10 മണിയൊക്കെ ഒരു 4 മണി വരെയൊക്കെ അങ്ങനെ നിൽക്കും വാടാതെ. നന്നായിട്ട് വെയിൽ കൊണ്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പൂക്കൾ. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതൊക്കെ കൂട്ടത്തോടക്കിന് ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇതൊക്കെ 10 മണീൻ്റെ വെറൈറ്റീസാണ്. ഇതൊക്കെ ഇത് സാധാരണ വയലറ്റ് കളറും
ഇത് അതിൻ്റെ മജന്ത കളറാണ്. പിന്നെ ഇതിൻ്റെ ഇതേപോലെ തന്നെ ഒരു റെഡ് കളറും ഉണ്ട്. അങ്ങനെ മൂന്ന് ടൈപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ മഞ്ഞ കളറും ഒരു മൂന്ന് ടൈപ്പൊക്കെ ഉണ്ട്. ഇത് മഴ സമയത്ത് നമ്മൾ ഇതിനെ നന്നായി പ്രൂണിങ് ചെയ്തിട്ട് ഒരു ഇത്തിരി നന്നായിട്ട് എപ്പോഴും മഴ പെയ്യണ ഒരു സമയമുണ്ട്. മൂന്നാല് ദിവസമൊക്കെ അടുപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ഇത് തണലത്തേക്ക് കുറച്ച് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം. വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വെക്കണം, ഷെയ്ഡിലേക്ക് വെക്കുക. എന്നിട്ട് മഴയൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് പിന്നെ ഒരു മഴ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് പുറത്തേക്ക് തന്നെ വെക്കാം. അപ്പോൾ വെയിലും കൊള്ളും മഴയും കൊള്ളുമ്പോൾ ഒരു കേടും വരില്ല. അങ്ങനെയൊക്കെ നോക്കി വെക്കണം. എന്നിട്ട് അതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് വേറെ മണ്ണിലേക്ക് നടാം. ആ മണ്ണിൽ വളമൊന്നും ചേർക്കാത്ത മണ്ണിൽ വേണം നട്ടു കൊടുക്കാൻ. ഒരു വളം ചേർക്കാതെ മണ്ണ് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം പിടിച്ചു കിട്ടും, ചീഞ്ഞു പോകുന്നില്ല. വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടി കൂടി ആകുമ്പോൾ അത് വേഗം ചീഞ്ഞു പോവുള്ളൂ. അതുകൊണ്ട് സാധാരണ വെറും മണ്ണിൽ മാത്രം വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കെയർ പറയണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പ്രൂണിങ് ചെയ്തതിന് ശേഷം മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ പോട്ടിലൊക്കെ ഒരു ഹോളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഈ ഹോളുകളൊക്കെ അടഞ്ഞു നിൽക്കുന്നുണ്ടാവും വെള്ളമൊക്കെ കെട്ടിയിട്ട്. അങ്ങനെയൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളമൊന്നും കെട്ടി നിൽക്കില്ല. പിന്നെ അതുപോലെ ഹാങ്ങിങ് പോട്ടിലേക്ക് കുറച്ചൊക്കെ വെക്കുക. അപ്പോഴൊക്കെ വെള്ളം അതിൽ കെട്ടി നിൽക്കാണ്ട് വാർന്നു പോവുകയും ചെയ്യും. അങ്ങനെ മൂന്ന് നാല് പോട്ടിലേക്ക് മാറ്റി വയ്ക്കാൻ വെച്ചാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പോട്ടിൽ എപ്പോഴും ഉണ്ടാവും. അത് മഴ സമയത്ത് അതിൽ പൂവൊന്നും അധികം വരില്ല. അപ്പോഴൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക തന്നെ വേണം. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ചെടി എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും.